മാലിന്യ സംസ്കരണത്തിന്റെ മാതൃക കാഴ്ചകളുമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പച്ച പരീക്ഷണങ്ങൾ. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിൽ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനം വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യവും അതുവഴി കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ കഴിയുന്ന വഴികളും വിശദീകരിക്കുന്നതായിരുന്നു പ്രദർശനം. കരിയില കത്തിച്ചാൽ ചാരമായി മണ്ണിലടിയും, എന്നാൽ കരിയില കത്തിക്കാതെ അത് ചെറുതായി അരിഞ്ഞുകൂട്ടിയാൽ കഥ മാറുമെന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബയോസയൻസിലെ വിദ്യാർത്ഥികളാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി തന്ന് എസ്റ്റേറ്റ് ഓഫീസർ കെ എൻ സജീവ് പറഞ്ഞു. എവിടെയാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റുകയും ആ പ്രോഡക്ട്സ് ആരാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്ത് അവർ തന്നെ വില കൊടുത്ത് വാങ്ങുകയും അവരത് കൊണ്ടുപോയി വീട്ടിൽ കൃഷി ചെയ്യുകയും ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല, അതിനകത്ത് കൃഷിയുണ്ട്, ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. ഷെഡിംഗ് മെഷീനിൽ അരിഞ്ഞെടുത്ത കരിയിലകൾ കമ്പോസ്റ്റിനൊപ്പം ചേർത്ത് പച്ചക്കറികളും മറ്റും വളർത്താൻ ഉപയോഗിക്കാം. ജലാംശം നഷ്ടമാകാതെ നിലനിൽക്കുകയും ഭാവിയിൽ കമ്പോസ്റ്റായി മാറുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അരിഞ്ഞ കരിയിലുണ്ടെങ്കിൽ മണ്ണൊഴിവാക്കി കൃഷി നടത്താനാകുമെന്ന് നിർമ്മല എൻജിഒ പ്രവർത്തകർ പറയുന്നു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു. നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരിലേക്കും വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു മെസ്സേജ് ആണ്. അതോടൊപ്പം അതൊരു ഓണ്ടർപ്രണർഷിപ്പ് സംരംഭവും കൂടി നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് നല്ല നല്ല പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫുഡ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പൊ നമുക്കിവിടെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് കൂടെ തന്നെ നമുക്ക് എങ്ങനെ അതൊരു ഇൻകം ആക്കിയെടുക്കാം എന്നതും കൂടി നമ്മൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കുന്നു. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഞങ്ങൾക്കിത് നല്ലൊരു പാഠം തന്നെയാണ്. ഇത്രയും പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഇന്ററാക്ട് ചെയ്ത് ഒരുപാട് അറിവ് ഞങ്ങൾക്ക് നേടാം. പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളാണ് അഷ്ടതലത്തിൽ പച്ച പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രദർശിപ്പിച്ചത്. 2 ദിവസത്തെ ഗ്രീൻ ലാബ് ഉൽപ്പന്ന പ്രദർശന ഉൽപ്പന്നമേള ഏറെ ശ്രദ്ധ നേടി. കമ്പോസ്റ്റ്, ചകിരിച്ചോർ, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാരം, എല്ലുപിടി തുടങ്ങിയവ ഉൾപ്പെട്ട മിശ്രിതം കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡ് എന്ന പേരിലാണ് ഇവിടെ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. ചകിരിച്ചോർ കമ്പോസ്റ്റിനൊപ്പം കംപ്ലീറ്റ് പ്ലാന്റ് ഫുഡും ചേർന്ന കോക്കോപീറ്റ് കമ്പോസ്റ്റാണ് മറ്റൊരിനം. കമ്പോസ്റ്റ് നിറച്ച പ്ലാന്റ് പ്ലോട്ടുകൾ, പോട്ടിംഗ് മിക്സ്ചറുകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, പോട്ട് സ്റ്റാൻഡുകൾ തുടങ്ങിയവയും വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നു. നിലവിൽ സർവകലാശാലയ്ക്കുള്ളിൽ മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയത്. ആദ്യ ദിനം തന്നെ ഇവ വാങ്ങാൻ നിരവധി ജീവനക്കാരെത്തി. അമലഗിരി BK കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരും പ്രദർശനത്തിൽ സഹകരിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.